നമസ്കാരം മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ൊടുവിൽ അബ്ദുൾ നാസർ വൈകിട്ടത്തെ വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കും യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പ്രവർത്തകർ കൊച്ചിയിലെ ഇൻഡിഗോ ഓഫീസ് ഉപരോധിച്ചു യാത്ര നിഷേധിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം കൊച്ചി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ റിലീസ് സത്യാഗ്രഹം ഇരുപതാം ദിനത്തിലേക്ക് ശമ്പള കുടിശ്ശിക തന്നു തീർക്കണമെന്ന് പ്രധാന ആവശ്യം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് തൊഴിലാളികൾ എറണാകുളം ചിൽഡ്രൻസ് പാർക്ക് നവീകരണ പദ്ധതി നടപ്പിലാക്കാൻ വൈകുന്നു കുരുന്നുകൾക്കായുള്ള വിനോദ ഉപകരണങ്ങൾ അപകടാവസ്ഥയിൽ നടപടിയെടുക്കാൻ മടിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി വിശദമായ വാർത്തകളിലേക്ക് പ്രതിഷേധത്തിനൊടുവിൽ പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയെ വൈകിട്ടത്തെ വിമാനത്തിൽ കൊച്ചിയിലെത്തിക്കാൻ തീരുമാനമായി രാത്രി ഏഴ് പതിനഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് എട്ട് മുപ്പതിന് കൊച്ചിയിലെത്തുന്ന വിമാനത്തിലാകും എത്തിക്കുക ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ബോർഡിംഗ് പാസ് നൽകിയപ്പോഴും ഇല്ലാത്ത എതിർപ്പാണ് അവസാന നിമിഷം വിമാന കമ്പനി ഉയർത്തിയതെന്നും മദനിയുടെ കൂടെയുള്ളവർ ചൂണ്ടിക്കാട്ടി മദനയുടെ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പി ഡി പി പ്രവർത്തകർ കൊച്ചിയിലെ ഇൻഡിഗോ ഓഫീസ് ഉപരോധിച്ചു സുപ്രീംകോടതി അനുമതി നൽകിയ വ്യക്തിക്ക് യാത്ര നിഷേധിച്ചത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയാണെന്നും അവർ ആരോപിച്ചു പെരുന്നാളിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി ഷോപ്പിംഗ് തിരക്കിലാണ് വിശ്വാസികളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് എറണാകുളം ബ്രോഡ്വേയിൽ മാത്രം നടന്നത് മുപ്പത് ദിവസം നീണ്ട വ്രതനാളുകൾ പരിസമാപ്തിയിലേക്ക് നീങ്ങവേ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ നാടും നഗരവും സജീവമായി പെരുന്നാളിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നഗരത്തിൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് പുതുവസ്ത്രങ്ങളും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കാനുള്ള ഭക്ഷണക്കൂട്ടുകളും വാങ്ങാൻ ഇസ്ലാം മതവിശ്വാസികൾ സജീവമായി ഇറങ്ങിയതോടെ നഗരം ജനങ്ങളാൽ നിറഞ്ഞു നഗരത്തിൽ എം ജി റോഡിലും ബ്രോഡ്വേയിലുമാണ് തിരക്കേറെയും അനുഭവപ്പെടുന്നത് ജില്ലയ്ക്ക് പുറത്തുനിന്നുപോലും സന്ദർശകർ ഇവിടേക്കായി എത്തും നാളെ പെരുന്നാൾ പെരുന്നാളാകാൻ സാധ്യതയുള്ളതിനാൽ ഇന്നും പെരുന്നാൾ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ബ്രോഡ്വേയിൽ നടന്നത് പ്രമുഖ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ എം ജി റോഡിലെ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു പെരുന്നാൾ മുന്നിൽ കണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെയെല്ലാം ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങൾക്ക് ഇരട്ടിയിലധികം വിലയാണ് ഇക്കുറി കഴിഞ്ഞ സീസണിൽ അറുന്നൂറ് രൂപയ്ക്കും മറ്റും ലഭിച്ചിരുന്ന വസ്ത്രങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് വില ഷാളുകൾക്കും നൈറ്റിക്കും വൻതോതിൽ വില കൂടിയിട്ടുണ്ട് കടുത്ത നിറങ്ങളിലുള്ള എംബ്രോയ്ഡറി വർക്ക്സും പെയിന്റിങ്സും നിറഞ്ഞ വസ്ത്രങ്ങൾക്കാണ് ഇക്കുറിയും ഡിമാൻഡ് കൂടാതെ ഷിഫോൺ സിന്തറ്റിക് തുണിയിലുള്ള ചുരിദാറുകൾക്കും ഉടുപ്പുകൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട് കേരള വിഷൻ കൊച്ചി കൊച്ചിയിൽ ശുചീകരണ തൊഴിലാളികളുടെ റിലേ സത്യാഗ്രഹം പത്തൊമ്പതാം ദിവസം പിന്നിട്ടു ആവശ്യങ്ങൾ ഉടൻ അംഗീകരിക്കാത്ത പക്ഷം സമരം ശക്തമാക്കാനാണ് താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത് കൊച്ചി കോർപ്പറേഷനു മുന്നിലാണ് അനിശ്ചിതകാല സമരം നടന്നുവരുന്നത് കൊച്ചി കോർപ്പറേഷനുകീഴിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് എട്ടു മാസത്തെ ശമ്പള കുടിശ്ശിക അനുവദിക്കുക തുടർന്ന് ജോലി ചെയ്യാൻ അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല റിലയൻസ് സത്യാഗ്രഹം ആരംഭിച്ചത് ശുചീകരണ ജോലികൾക്ക് കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള അവസരങ്ങളിൽ കോർപ്പറേഷന് മൂന്നു മാസത്തേക്ക് താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നത് ഇങ്ങനെ ജോലി ആരംഭിച്ച തൊഴിലാളികൾ കാലാവധി കഴിഞ്ഞിട്ടും തുടർന്നതിനെ തുടർന്നാണ് ശമ്പളം കുടിശ്ശിക വന്നത് ഓഡിറ്റ് ഒബ്ജക്ഷന്റെ പേരിൽ ശമ്പളം തടയപ്പെടുകയും ഇനി മുതൽ ജോലി ചെയ്യേണ്ട നിർദ്ദേശം കോർപ്പറേഷൻ നൽകിയതുമാണ് ജീവനക്കാര പ്രതിഷേധത്തിലേക്ക് നയിച്ചത് മാനുഷികമായ പരിഗണനയുടെ പേരിൽ തങ്ങൾക്ക് ിൽ തുടരാനുള്ള അവസരം തൊഴിലാളികൾ നാല് വർഷത്തോളം ഞങ്ങൾ അടുക്കൽ കിടന്നു പോകും ഭാര്യ ആൾക്കാരാണ് പല എല്ലാ പണി ചെയ്യുന്ന തൊഴിലാളികളാണ് തൊഴിലൊരു മടിയും കാണിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഞങ്ങൾക്ക് തൊഴിൽ എങ്ങനെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള ബാധകത ഞങ്ങളുടെ ഇതില കണ്ടീനായിട്ട് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുക ആ വ്യാതനം വ്യാതനം ഞങ്ങൾക്ക് പല സമയങ്ങളില ഞങ്ങൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ടേക്ക് ആരെങ്കിലും മൂന്ന് മാസത്തെ ശമ്പളം നാല് മാസം 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 കൊണ്ട് ചിലപ്പോൾ മൂന്ന് രണ്ട് അപ്പോൾ ഇങ്ങനെ ഓർഡർ ഓർഡർ ശേഷം ശേഷം ഇത്രയും വിഷയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണാധികാരികൾ വ്യക്തമാക്കിയത് ദിവസങ്ങളായി തുടരുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ കോർപ്പറേഷൻ തയ്യാറായില്ലെങ്കിൽ മേയർ ഉൾപ്പെടെയുള്ളവരെ വഴിയിൽ തടയൽ ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് സമരസമിതി ആലോചിക്കുന്നത് കൊച്ചി എറണാകുളം പദ്ധതി നടപ്പിലാക്കാൻ വൈകുന്നു കുരുന്നുകൾക്കായുള്ള വിനോദോപകരണങ്ങൾ അപകടാവസ്ഥയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കുട്ടികളുടെ വിനോദ കേന്ദ്രമാണ് ചിൽഡ്രൻസ് പാർക്ക് ദിനംപ്രതി നിരവധി കുട്ടികൾ എത്തുന്ന പാർക്കിലെ മിക്ക വിനോദോപകരണങ്ങളും കാലപ്പഴക്കത്തിൽ കിടക്കുകയാണ് പാർക്ക് നവീകരണത്തിന് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ശിശുക്ഷേമ സമിതി പദ്ധതി തയ്യാറാക്കുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പാർക്കിലെ തുരുമ്പെടുത്ത വിനോദോപകരണങ്ങളിൽ കുട്ടികൾ കളിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച് മാസങ്ങളായിട്ടും പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എറണാകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കിൽ ധാരണമായി എത്തുന്നത് സാധാരണക്കാരായ കുട്ടികളാണ് നഗരത്തിലെ മാളുകളിലും മറ്റും വൻ തുക നൽകിയാലേ കുട്ടികൾക്കായുള്ള വിനോദോപകരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു ആധുനികമായ രീതിയിൽ പാർക്കിനെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് കേരള വിഷൻ കൊച്ചി പിന്നോക്ക സമുദായങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കെ പി എം എസ് പ്രക്ഷോഭങ്ങളിലൂടെ ആഞ്ഞടിക്കുമെന്ന് കെ പി എം എസ് സെക്രട്ടേറിയറ്റ് അംഗം സി എ പുരുഷോത്തമൻ ജിഷാ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമസഭാ മാർച്ചിലൂടെ ഇത് തെളിയിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു കെ പി എം എസ് എറണാകുളം യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികജാതി വിഭാഗവും പൊതുസമൂഹവും അനുഭവിക്കുന്ന ദുരവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ കേരളത്തിൽ കെ പി എം എസ്സിന്റെ പോരാട്ടം പതിനാല് ജില്ലകളിലും എത്തിക്കണമെന്ന് കെ പി എം എസ് സെക്രട്ടേറിയറ്റ് അംഗം സി എ പുരുഷോത്തമൻ പറഞ്ഞു കെ പി എം എസ് എറണാകുളം യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങളെല്ലാം പോരാടി നേടിയെടുക്കണം ജനങ്ങളെ വിലക്കെടുക്കുന്ന ഭരണകൂടമുള്ളപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരവസ്ഥ വന്നാൽ കെ പി എം എസ് ആഞ്ഞടിക്കുമെന്ന് പ്രക്ഷോഭങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു പുതിയ ഗവൺമെന്റിന് മുന്നിൽ ആദ്യം വച്ച സന്ദേശം ജിഷ കൊലപാതകവുമായി എത്രയും പെട്ടെന്ന് നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യവുമായുള്ള സമരമാണ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലൂടെ കെ പി എം എസിനെ മറികടന്ന് സർക്കാരിനൊന്നും ചെയ്യാനാകില്ല എന്ന സന്ദേശം കൂടിയുണ്ട് കെ പി എം എസിനെ ചിഹ്നിപ്പിക്കുന്ന രീതിയിലുള്ള പല നിലപാടുകളും പലയിടങ്ങളിലും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം രാഷ്ട്രപതി കേരളത്തിലെത്തിയപ്പോഴുണ്ടായ ആരോപണങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു കെ പി എം എസിന്റെ സ്വപ്ന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു വരികയാണ് കൂടാതെ കെ പി എം എസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഒരുപടി മുന്നിൽ യൂണിയൻ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കെ പി എം എസ് മുന്നോട്ട് വച്ച നയപരം

എറണാകുളം ജി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ ജില്ലാ യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ കൊച്ചി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അബ്ദുൾ നാസർ മദനിയെ വൈകിട്ടത്തെ വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കും യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പി ഡി പി പ്രവർത്തകർ കൊച്ചിയിലെ ഇൻഡിഗോ ഓഫീസ് ഉപരോധിച്ചു യാത്ര നിഷേധിച്ചതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ആരോപണം കൊച്ചി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ റിലീസ് സത്യാഗ്രഹം ഇരുപതാം ദിനത്തിലേക്ക് ശമ്പള കുടിശ്ശിക തന്നു തീർക്കണമെന്ന പ്രധാന ആവശ്യം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് എറണാകുളം ചിൽഡ്രൻസ് പാർക്ക് നവീകരണ പദ്ധതി നടപ്പിലാക്കാൻ വൈകുന്നു കുരുന്നുകൾക്കായുള്ള വിനോദ ഉപകരണങ്ങൾ അപകടാവസ്ഥയിൽ നടപടിയെടുക്കാൻ മടിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം